നല്ലൊരു സന്തോഷപൂർണമായ ഓണത്തിന് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. എന്തിട്ട് പടേ പടച്ചാല ഇങ്ങനെ പറയണം. കണ്ട കണ്ട ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങള് ഓണം റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ ഞങ്ങളുടെ ഈ ഫാമിലിയുടെ ഓണാശംസകൾ, അഡ്വാൻസ് വിഷസ്, ഓണാശംസകളെ എല്ലാവർക്കും നേരുന്നു. കൊറോണയാണ്, വീട്ടിലിരുന്ന് ആഘോഷിക്കാനേ പറ്റുള്ളൂ. അപ്പൊ വീട്ടിലിരുന്ന് ഞങ്ങൾ ഇങ്ങനെ സാരി കൊടുത്ത് സന്തോഷിക്കുകയാണ്. ഒരു തിരികുമ്പോ വരാനും പറ്റില്ലല്ലോ. അപ്പൊ സാരി ചാട്ടും മുണ്ടോ കൊടുത്തിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സന്തോഷിക്കാനാണ് വഴിയുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാവരും വീട്ടിലിരുന്ന് അകലം പാലിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് ഒരോണം ആഘോഷിക്കാം. ഇഷ്ടമായില്ലേ? അപ്പോ വീഡിയോനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളി മങ്കയാണോ മലയാളി മങ്കനാണോ എന്ന് സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാൻ ചേട്ടന് മൂന്ന് ടോപ്പിക് കൊടുക്കും. ചേട്ടൻ അതുപോലെ എനിക്ക് മൂന്ന് ടോപ്പിക് തരും. ഒരു ടോപ്പിക്കിനെ കുറിച്ച് 2 മിനിറ്റ് നമ്മൾ സംസാരിക്കണം. സംസാരിക്കേണ്ടത് എങ്ങനെയാന്നുള്ളതാണ് കാര്യം. മലയാളത്തിൽ മാത്രം നമ്മുടെ ഓണത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഇംഗ്ലീഷ് വാക്കൊന്നും ഉപയോഗിക്കാതെ മലയാളത്തിൽ മാത്രം അത്യാവശ്യം നല്ല ഒഴുക്കോട് കൂടിയിട്ട് ഇങ്ങനെ തട്ടും തടവൊന്നുമില്ല, പ്രാഞ്ചേട്ടന് പറഞ്ഞ പോലെ തട്ടും തടവൊന്നുമില്ലാണ്ട് ഒഴുക്കോട് കൂടിയിട്ട് മലയാളത്തിൽ മാത്രം ഈ തട്ടും തടവില്ലാതെ അതിപ്പോ എങ്ങനെ പറയാ? ഈ അവിടെ കണ്ട കുടിച്ചിട്ട് വയറ്റിയത് പോലെ പോലെ ഒഴുപേട്ട. ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് അന്തസ് വേണ്ടേ? അയ്യേ, നമ്മൾ ആ വിഷയത്തിനെ കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കും. കുറെ നേരം ആലോചിക്കാൻ പറ്റില്ല, ചെറിയൊരു ഒക്കെ നമ്മൾ പരിഗണിക്കും. കുറെ നേരം അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല, കേട്ടോ? അപ്പൊ ഔട്ടായി പോട്ടാ. അപ്പൊ മൂന്ന് ടോപ്പിക്ക് രണ്ട് മിനിറ്റ്. ഞാൻ മൂന്നെണ്ണം ചേട്ടനോടും ചേട്ടൻ മൂന്നെണ്ണം എനിക്ക് തരും. ടോട്ടലാണ് അങ്ങനെ 2 മിനിറ്റ് വെച്ചിട്ട് ഒരു ടോപ്പിക്ക് 2 മിനിറ്റ് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് പാടില്ല, ഇംഗ്ലീഷ് പാടില്ല. അപ്പൊ നമ്മള് മലയാള തനിമ, നമ്മുടെ പണ്ടത്തെ തനിമയാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ട് വിചാരിക്കുന്നത്. അപ്പൊ മലയാളി മങ്കയും മലയാളി മങ്കനും കൂടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. വീഡിയോ അപ്പൊ കുറച്ച് നാളായിട്ട് എന്നോ ഞാനാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നിങ്ങളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് വിഷയം ഇതാണ്, ഓണസദ്യ. അതിനെ കുറിച്ച് സംസാരിച്ചു ആലോചിക്കാൻ സമയം കിട്ടില്ലേ. ഓണത്തിന് എല്ലാ വീടുകളിലും നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ട് ഒരുക്കണ ഒരു സംഭവമാണ് ഓണസദ്യ എന്ന് പറയുന്നത്. ഓണസദ്യയിൽ കറികളൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ടൊരു ഓർഡർ ഉണ്ട്. അത് പഴമക്കാർക്കാണ് നന്നായിട്ട് അറിയുള്ളു. ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ വളരെ കുറവാണ് അറിയുന്നത്. എന്നാലും നമ്മൾ ഒരുവിധം എല്ലാ ഐറ്റംസും അങ്ങനെ പറഞ്ഞു പോയാ മതിയായിരുന്നു അല്ലേ? ആകെ എത്ര സെക്കൻഡ് സംസാരിച്ചെന്ന് അറിയില്ല. 70 സെക്കൻഡില്ല, 24 സെക്കൻഡ് സംസാരിച്ചുള്ളൂ. 24 സെക്കൻഡ് അത് ഐറ്റംസ് ഒന്നും ചേട്ടന് മനസ്സിലായില്ലേ. ഞാൻ സത്യസന്ധമാണ്, എപ്പോഴും ഞാൻ കുറ്റക്കാരി. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ കാരണം ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ ഇനി തുടരണ്ടേ? ഒരു പ്രാവശ്യം പോയി, ഇനി അങ്ങനെ 2 മിനിറ്റിനുള്ളിൽ എത്ര ഇത് വരുന്നുള്ളത് നോക്കാം. പോയിട്ടാ തന്നെ തുടങ്ങി. അപ്പൊ നമ്മൾ എല്ലാ വിഭവങ്ങളും ഒരുക്കണു. സാമ്പാറ്, പച്ചടി, കിച്ചടി, അവിയല്, അങ്ങനെ എല്ലാവിധ ഇഞ്ചംപുളി, പുളിഞ്ചി, അങ്ങനെ പറയാം. അങ്ങനെ എല്ലാം നമ്മൾ ഒരുക്കണു. അത് കഴിഞ്ഞ് നമ്മള് വാഴല, 8 വാഴലയില് നമ്മളെല്ലാവരും കൂട്ടം ചേർന്ന് ഇരുന്ന്, ഇപ്പൊ അങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും കൂട്ടം ചേർന്ന് ഇരുന്ന് സദ്യ വിളമ്പി. നമ്മൾ അങ്ങനെയാണ് എല്ലാ കറികളും വിളമ്പി. സക്കുട്ടിപ്പേരും കായ വറുത്തതുണ്ട് കേട്ടോ, അതും കൂടി വെച്ചിട്ട് നമ്മൾ സദ്യ കൊടുക്കുന്നു. അതിനാണ് ഓണസദ്യ എന്ന് പറയുന്നത്. 1 മിനിറ്റ് കഴിയണില്ലല്ലോ ഓണസദ്യ എന്ന് പറയുന്നത്. പിന്നെ ഓണസദ്യ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഉണ്ണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, കൂട്ടായ്മ നിലനിർത്തൽ എന്നതും കൂടിയാണ് നമ്മളതില്. അതെപ്പോ അങ്ങനെയാണ്, എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് ഇരുന്ന് ഉണ്ണുമ്പോ അങ്ങനെയാണ്. പിന്നെ പായസം, പായസം മെയിനാണ്. നമ്മള് മെയിനാണ് ഓട്ടെ മതി. രണ്ടുവട്ടം പോയില്ല, രണ്ടുവട്ടം ഇപ്പൊ അവസരമുള്ളോട്ടെ. രണ്ടുവട്ടം, ഒരു വട്ടം ക്ഷമിക്കാം, പിന്നെ പോയി കഴിഞ്ഞാൽ നിർത്താം. ഇവിടെ ഇനി 47 സെക്കൻഡ് ബാക്കിണ്ടായിരുന്നു. ഞാനാണ് ചേട്ടനെ സബ്ജക്ട് കൊടുക്കാൻ പോകുന്നത്, വിഷയം കൊടുക്കാൻ പോകുന്നത്. വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഓണക്കളി.
ഓണക്കളി പറയട്ടെ. എനിക്ക് ക്യാമറ കയ്യിൽ തന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയെ സ്റ്റാർട്ട് ചെയ്യേ. ഇപ്പൊ ഓണക്കളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഓണക്കളികൾ കാണാൻ പറ്റുക. അത് ഈ കസരകളി, ഇങ്ങനെ സ്പൂണില് ഒരു വട്ടം പോയി പറഞ്ഞു ഒരു വട്ടം പോയിട്ട് അതിന്റെ അപ്പൊ കളി വേട്ട നോക്ക്. പണ്ട് കളി ബിസ്ക്കറ്റ് ചാട്ടം, ബിസ്ക്കറ്റ് പിന്നെ ബിസ്ക്കറ്റിന് മലയാളം പറഞ്ഞു ബിസ്ക്കറ്റ് ഇംഗ്ലീഷ് വെക്കാ, ബിസ്ക്കറ്റിന് മലയാളം പറയും, ബിസ്ക്കറ്റിന് മലയാളം തിന്നുന്ന നല്ല മധുരമുള്ള സാധനം എന്നൊക്കെ പറയാം. അങ്ങനത്തൊന്നും സമ്മതിക്കില്ല. ബിസ്ക്കറ്റ് ചാട്ടം ഞാൻ സമ്മതിക്കണം. ബിസ്ക്കറ്റ് ചാട്ടം അങ്ങനെ സുന്ദരിക്ക് പൊട്ടു തൊടല്, അങ്ങനെ വിവിധ മാർന്ന കലാപരിപാടികളോട് കൂടി നമ്മുടെ ഇടവഴികളില് അടുത്തടുത്തുള്ള പൊതുസ്ഥലങ്ങളില് ആരാധനാലയങ്ങളിൽ അവിടെ എല്ലായിടത്തും ഓണക്കളികൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ ഇതിലൊക്കെ ആദ്യം എത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പ്രത്യേക നന്ദി, ചെറിയല്ല അഭിമാനം സ്വയം തോന്നാറുണ്ട്. ഞങ്ങളുടെ വഴികളിലൊക്കെ ഏറ്റവും ആദ്യത്താറ് ജേതാവൊക്കെ ഞാൻ തന്നെ ആവാറ്. അപ്പൊ അത് ഞാൻ തന്നെ അറിയാറില്ല ചില സമയങ്ങളിലൊക്കെ മെഴുകുതിരി കത്തിക്കല്, അങ്ങനത്തെ കളികളൊക്കെയാണ് ഓണക്കളികളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. പിന്നെ വലിയ വലിയ കളികളാണ് കുമ്മാട്ടി കളി, കലന്തല്ലൊക്കെ ഞങ്ങളുടെ ഇതില് ഉൾപ്പെടുത്താവുന്ന ഇതാണ്. എന്നാലും നല്ലൊരു സന്തോഷപൂർണമായ ഓണത്തിന് ഇതൊക്കെ നല്ല കളികളാണ്. നല്ല കളികളാണ്. ഇനിയും ഇതുപോലെയുള്ള നല്ലൊരു ഓണം ഇനി എന്ന് തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ കൊറോണ എന്ന വൈറസ് വൈറസ് അത് വൈറസ് വൈറസ് കൊറോണ എന്ന കീടാവുന്നു പറയുന്നില്ലേ. മൂന്ന് സെക്കൻഡ് ബിസ്ക്കറ്റ് കൂട്ടാൻ പറ്റില്ല, മര്യാദയൊക്കെ വേണ്ടത്. അപ്പൊ എന്തായാലും രണ്ടുപേരും ചേട്ടൻ ലേശം വിജയിച്ചിരിക്കും. ചേട്ടനും പോയി, ചേച്ചിയും പോയി. ഇനി ചേട്ടൻ എനിക്ക് തരണം, ടൈമർ സ്റ്റാർട്ട് ചെയ്ത് തരണം. രണ്ട് മിനിറ്റ് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് ഇപ്പോഴും മനസ്സിലായി. ഞാൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ചേട്ടനെ പറഞ്ഞു 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറെ നേരം ഉണ്ടാവും, നീ എന്തുട്ടോ പറയണേ 2 മിനിറ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് 2 മിനിറ്റ് സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ. പക്ഷെ ഭാഗ്യ 5 മിനിറ്റ് പറഞ്ഞെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഔട്ടായി പോയേനെ. അപ്പൊ മനസ്സിലായില്ലേ മലയാളത്തിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് മനസ്സിലായില്ലേ. നമ്മള് എന്തോരം ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. തിരുവാതിര കളിയാണ് ഞാൻ കൊടുക്കണ സബ്ജക്ട്. അപ്പൊ തിരുവാതിര കളിയെ കുറിച്ച് 4-5 വാക്കുകൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തോ. തിരുവാതിര കളി, ശരിക്ക് തിരുവാതിരയിൽ സ്ത്രീകൾ ഒരുമിച്ച് കളിക്കുന്ന ഒരു കളിയാണ് തിരുവാതിര കളി. പിന്നെ അത് ഓണക്കളിയായി വന്നപ്പോഴാണ് തിരുവാതിര കളി ഒരു ഓണക്കളിയായിട്ട് മാറി. എട്ട് സ്ത്രീകൾ അല്ലെങ്കിൽ 12 സ്ത്രീകൾ അങ്ങനെയാണ് അതിന്റെ കണക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ. ശരിക്കെനിക്കത് അറിയില്ല. എന്നാലും അത്രയും സ്ത്രീകള് നിലവിളക്ക് നടുക്കില് വെച്ചിട്ട് അതിന് ചുറ്റും സ്ത്രീകള് അണിനിരന്നുകൊണ്ട് കൈയും കൊട്ടിക്കും, അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കളിക്കുന്ന ഒരു കളിയാണ് തിരുവാതിര കളി. നമ്മള് ഓണക്കാലത്താണ് അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെന്താ, ഓണക്കാലത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ പല ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പല മത്സരങ്ങളിലും തിരുവാതിര കളിയൊക്കെ വരുന്നുണ്ട്. പൂക്കളൊക്കെ മത്സരം വരണേല് തിരുവാതിര കളി ഒരു മത്സരമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വെറുതെ ഒരു രസകരമായ നിമിഷത്തിന് വേണ്ടിയും തിരുവാതിര കളി പലപ്പോഴായിട്ട് പലരും ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്ക് വളരെ മനസ്സിന് സന്തോഷം തരുന്നതും, പിന്നെ എന്താ പറയാ, സ്ത്രീകള് അണിഞ്ഞൊരുങ്ങി സാരി ഉടുത്ത് ഓണത്തനിമ നിലനിർത്തുന്ന സാരി ഉടുത്ത് പണ്ടത്തെ രീതിയിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വട്ടത്തിൽ നിന്ന് തലയിൽ മുടി എല്ലാം കയറ്റി കെട്ടി വെച്ച് തുളസിക്കതിർ മാല കൊണ്ട് പൂവുണ്ടാക്കി തലയിൽ വെച്ച് അതിനിടയിൽ കൂടെ മുല്ലപ്പൂവും വെച്ച് സ്ത്രീകളെല്ലാവരും അണിനിരുന്ന് കളിക്കുന്ന ഒരു കളിയാണ് തിരുവാതിര.
തിരുവാതിര. തിരുവാതിരയെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് വാക്കുകൾ കൃത്യസമയത്ത് തന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴിച്ചിരിക്കുന്നു ബാക്കിൽ നിന്ന് ലൈറ്റും പോയി. അപ്പൊ ലൈറ്റ് പോയതായിരുന്നു, ചെറിയ മിസ്സിംഗ് വന്നു. പക്ഷെ ഞാൻ വിജയിച്ചു, സമയം വിജയിച്ചു. ലൈറ്റ് പോയത് സൗണ്ട് അടിച്ചു, ഒരുമിച്ചായിരുന്നു. ഞാൻ വിജയിച്ചിരിക്കുന്നു. ചെറിയ തെറ്റ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു. നോളജും ഇടയ്ക്ക് കറക്റ്റ് പറഞ്ഞുള്ള സംഭവം പറഞ്ഞുള്ളൂ. പറഞ്ഞു കറക്കാതല്ല. അപ്പൊ എനിക്കൊരു പോയിന്റ്. അടുത്തത് നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ സ്ഥലത്തുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടാ, ഞാൻ തൃശ്ശൂർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം ഓണത്തിന് നടക്കുന്ന പുലിക്കളി, വേഗം നോക്ക് സിമ്പിൾ ആയിട്ട് പറയും. പുലിക്കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം എനിക്ക് പറയാനുണ്ട്. അതങ്ങനെ പറയേ, സമയം വേണോ? നമ്മുടെ പട്ടിക്കാട് മുതൽ എല്ലാ ദേശത്താരും ആഘോഷിക്കുന്ന ഒരു പ്രത്യേക ദേശക്കാരും ഓണത്തിനെ ആഘോഷിക്കുന്ന ഒരു കളിയാണ് പുലിക്കളി. ഈ പുലിക്കളിയിൽ ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമായവർ വരെ നല്ല വയറുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായി പുലിവേഷം ഇടുന്നത്. വരയംപുലി, പുള്ളിപ്പുലി, കടുവയുടെ വരയുള്ള പുലി, വെള്ളപ്പുലി, അങ്ങനെ വിവിധയിനം പുലികൾ അണിനിരന്നുകൊണ്ട് നല്ലൊരു പുലിക്കളി കാണുവാൻ സാധിച്ചു എന്ന ആത്മസംശയത്തിലാണ് ഞാനിവിടെ, ചെറുവർദ്ധിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷവും ഞങ്ങൾ പുലിക്കളി കാണുവാൻ പോകാറുണ്ട്. തൃശ്ശൂരിലെ പുലിക്കളി കാണുവാൻ പ്രത്യേക ചന്തമാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത്. പുലിക്കളെ എങ്ങനെ മേക്കപ്പ് ചെയ്യണെന്ന് പറയും? അതൊന്നും ഞാൻ പുലിക്കളിയെ കുറിച്ച് പറഞ്ഞാൽ മതി. എന്തായാലും പറയും, സമയം കുറവുണ്ടിട്ടാ. ബെല്ലടിച്ചിട്ട് രണ്ടും വിവിധ ഇനം പുലികൾ മാറി മാറി പല ദേശത്ത് നിന്നും വളരെ അവരെ നിശ്ചല ബിംബങ്ങളോടുകൂടി വരുമ്പോൾ നിശ്ചല ബിംബങ്ങളോടുകൂടി പുതിയ പുതിയ ആശയങ്ങൾ ഉൾവഹിച്ചുകൊണ്ട് വരുന്ന അവരുടെ പുലിക്കളി കാണുവാൻ വളരെ ചന്തമാണ്. എനിക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞ പോലെ തോന്നുന്നു. അപ്പോ പുലിക്കളിയെ കുറിച്ച് ഇനിയും പറയുകയാണെങ്കിൽ കിഴക്കുംപാട്ടുകാര ദേശത്തെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആശയങ്ങൾ വളരെ പുതിയതായിരിക്കും. പഴയ ആശയങ്ങൾ ഒന്നും അവർ ഉൾക്കൊള്ളിക്കാറില്ല. അതുപോലെ തന്നെ അവരുടെ പുലികൾ 10-80 പുലികളോളം വരാറുണ്ട്. അതിൽ ചെറിയ കുട്ടിയും ഉണ്ട്, വയറ് ചാടിയ വലിയ എന്റെ കഴിഞ്ഞു. കാണുവാൻ നല്ല രസമാണ്, ഇങ്ങനെ സ്പീഡിൽ പറയണെന്ന് പറഞ്ഞിട്ട് ആവണക്കണ്ണ കഴിച്ചിട്ട് പ്രാഞ്ചേട്ടന്റെ പറയണ പോലെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ട് ആവണക്കണ്ണ കഴിച്ചിട്ട് മതി സംസാരം നോക്കുന്നില്ല. നല്ല ആവണക്കണ്ണ കഴിച്ചിട്ട് പറഞ്ഞു ആ തട്ടും തടവിലായിട്ട് അങ്ങോട്ട് ഒഴുകണം. ജയിച്ചു അതിസാഹസിച്ചൊക്കെ പറയണത് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ചായം പൂശി കളറ് പൂശി, ഞാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞ കളറൊക്കെ പൂശി. ഇതില് ഇതൊക്കെ പ്രത്യേകത നിനക്ക് ഒറ്റ വാക്ക് പോലും തെറ്റി പറഞ്ഞല്ലേ. ഇനി കേക്കാത്ത അവര് കേക്കുണ്ടാവോ? പറയാൻ പറ്റില്ല, വീഡിയോ ഒന്നും കണ്ടോക്കും പറയാം. എന്തായാലും അപ്പൊ ഞങ്ങളെ രണ്ടേശ വിഷയങ്ങൾ വീതം കഴിഞ്ഞിണ്ട്. അപ്പൊ ഇനി അടുത്ത് ഞാനാണ് വിഷയം കൊടുക്കേണ്ടത്, ഞാനാണ് സംസാരിക്കേണ്ടത്. അപ്പൊ ഞാൻ കൊടുക്കാൻ പോണ വിഷയം ഓണല്ലേ, പായസം. പായസത്തെ കുറിച്ച് സംസാരിക്കാൻ പായസത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. നല്ല പല പടപട അലക്കാറുണ്ടല്ലോ, സംസാരിക്കാൻ പറ്റും. അത് പറ്റും പറ്റും പറ്റും. ഇപ്പൊ കുറച്ച് പായസത്തെ കുറിച്ച് സംസാരിക്കും. വന്നു സ്റ്റാർട്ട് ചെയ്തോ. ഓണത്തിന് സദ്യയിൽ ഏറ്റവും വലിയ കേമനാണ് പായസം, കെങ്കേമൻ എന്ന് തന്നെ നമുക്ക് പറയാം. പായസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഓണ സദ്യ നമുക്ക് ആലോചിക്കാൻ കൂടി സാധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ പായസം നമ്മുടെ എല്ലാവരുടെയും സദ്യയിലും ഓണസദ്യയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. പായസം പലതരത്തിലും പല രീതിയിലും നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നതുമാണ്. പായസവും പപ്പടവും ഇല്ലാതെ ഓണസദ്യ വെറും ശൂന്യമാണ്. പാലട പായസം, പരിപ്പ് പായസം, ഗോതമ്പ് പായസം, അടപ്രഥമൻ, അങ്ങനെ പ
പായസത്തിന്റെ ഒരു നിര തന്നെ നീളുകയാണ്. തൃശിവപേരൂർ എടുത്തു കഴിഞ്ഞാൽ അമ്പുസ്വാമിയുടെ പായസമാണ് ഏറ്റവും രുചികരം എന്നാണ് പറയപ്പെടുന്നത്. ആ പായസം കുടിക്കാൻ ഓണത്തിനെ വരിയാണ്, വരിയാണ്. വളരെ രസകരവും രുചികരവും അതുപോലെ തന്നെ മനസ്സിന് കുളിർമയേകുന്നു. കുടിച്ചു കഴിയുമ്പോൾ കുളിർമയേകുന്നതുമാണ് പായസം. സദ്യവട്ടങ്ങൾ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ആ ഇലയിൽ തന്നെ കുറച്ച് പായസം ഒഴിച്ച് ഒരു പപ്പടവും കൂട്ടി കഴിക്കുക എന്ന് പറയുന്നത് മലയാളിയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തിൽ നിന്ന് കിട്ടുന്ന രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ പായസം നമുക്ക് ഒരിക്കലും ഒറ്റ സദ്യയിലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. പല കറികളും നമുക്ക് മാറ്റിവെക്കാം, പായസം നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഇങ്ങനെ പറയണം, കണ്ട കണ്ട, അതാണ് ഇഷ്ടമായി. പൊളി. അപ്പൊ ഞാൻ 2 പോയിന്റ്. ഇനി ഞാനും അതിനോട് ചേട്ടനെ കൊടുക്കാളു അല്ലേ. അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അടുത്തത് ഞാനാണ് കൊടുക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തോ. വിഷയം വളരെ എളുപ്പമായിട്ട് സിമ്പിളായിട്ട് ജയിച്ചോട്ടെന്ന് വെച്ചിട്ട് കൊടുക്കണതാണ്. പൂക്കളം. പൂക്കളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചെറുപ്പം മുതലേ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ഓണത്തിന് മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം വസ്തുവാണ് പൂക്കളം. പൂക്കളം ഓണത്തിന് മാത്രം ഇടുന്ന, മാവേലിയെ വരവേൽക്കാനായി ഇടുന്ന പൂക്കളത്തിൽ വിവിധ ഇനം പൂക്കൾ നമ്മൾ ചേർക്കാറുണ്ട്. ഇപ്പോഴത്തെ ആധുനിക കേരളത്തിൽ കൂടുതലായും പൂക്കൾ വിദേശല്ല, അന്യ സംസ്ഥാന പൂക്കളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ 4 മണിപ്പൂവ്, 6 മണിപ്പൂവ്, മറ്റേ വേറെ ചെറിയ ചെറിയ പൂക്കൾ, ചെറിയ ചെറിയ ഇലകൾ, ഇവയൊക്കെ ഉപയോഗിച്ചാണ് പൂക്കളം ഇട്ടിരുന്നത്. അത് ചാണം മെഴുകിയ നിലത്തിൽ ഇടുകയാണെങ്കിൽ ലാൽപ്പും കൂടി കാണാൻ ഭംഗിയുണ്ടായിരിക്കും. തൃക്കാരയപ്പനെയൊക്കെ വെച്ച് അപ്പനൊക്കെ വെച്ച് തിരുവോണത്തിന് വളരെ വലിയ നല്ല ഭംഗിയുള്ള പൂക്കളമാണ് എല്ലാവരും ഒരുക്കാറുള്ളത്. ഈ പൂക്കള മത്സരങ്ങൾ നിരവധി സ്ഥലത്ത് അനവധിയായി കാണുവാനുണ്ട്. പൂക്കളത്തിൽ വലിയ നല്ല ഭംഗിയോടും നല്ല ആശയത്തോടും കൂടി ഇടുന്ന പൂക്കളങ്ങൾക്ക് നല്ല സമ്മാനങ്ങളും ഒരുക്കാറുണ്ട്. ആദ്യമൊക്കെ എല്ലാ വീടുകളിലും പൂക്കളങ്ങൾ ഇടുവാറുണ്ടെങ്കിലും ഇപ്പോഴെല്ലാം പല വീടുകളിലും ചുരുക്കമാണ്. തിരുവോണ നാളിൽ മാത്രമായി ഒതുങ്ങിക്കൂടിയിരിക്കുന്നു പൂക്കളങ്ങൾ. ഇത് പറയുന്ന എന്റെ വീട്ടിലും ഈ 2 ദിവസം പൂക്കളങ്ങൾ ഇട്ടിട്ടില്ല. അപ്പോൾ തിരുവോണത്തിന് പൂക്കളം ഇടാതെ ആശയത്തിലാണ് ഞങ്ങളും ഇരിക്കുന്നത്. പറയുമ്പോഴെല്ലാം പറയണമല്ലോ, പൂക്കൾ കിട്ടാനില്ല എന്നതാണ് പ്രധാന കാരണം. പൂക്കൾ കിട്ടാനില്ല എന്നതാണ് പ്രധാന കാരണം. ഇത്തരം പൂക്കൾ പറിക്കുവാനുള്ള കഷ്ടപ്പാടാണ് മറ്റൊരു കാരണം. ഇത് ഇത്രയ്പ് സമയം കഴിച്ച് ഇത്ര നേരം അടിച്ചു. അപ്പൊ രണ്ടുപേർക്കും 2 പോയിന്റ് വീതം കിട്ടിയിരിക്കുന്നു. ഒരെണ്ണം ഇവിടെ ഒരെണ്ണം തെറ്റിയിട്ട് 2 ചാൻസിലാണ് അടിച്ചു വന്നത്. അപ്പൊ ഒരു മത്സരം എന്ന രീതിയിൽ നോക്കുമ്പോ നിക്കണില്ലല്ലോ. മത്സരം എന്ന രീതിയിൽ നോക്കുമ്പോ ഞാൻ തന്നെയാണ് വിജയ്. എന്തിന് ചേട്ടൻ പറയണതൊന്നും ശരിക്കും ഞാൻ പറയണ പോലെയല്ല. വെറുതെ പൂക്കളം അങ്ങനെയാണ്, പൂക്കളം ഇങ്ങനെയാണ്, അപ്പുറത്തെ വീട്ടിലോട്ട് ഇപ്പുറത്തെ വീട്ടിലോട്ട് ഇങ്ങനെയാണ് ഒരു പൂക്കളത്തിനെ കുറിച്ച് സംസാരിക്കാൻ. പൂക്കൾ നുള്ളി പറിച്ച് എടുത്ത് അങ്ങനെയൊക്കെ പറയണ. ഇപ്പൊ അവിടെ പൂക്കളിട്ട് ഇവിടെ പൂക്കളം, ഇന്ന് പൂക്കളിട്ട്, ഇന്നലെ പൂക്കളിട്ട്, എന്റെ വീട്ടില് പൂക്കളിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുക? അങ്ങനെ വെച്ച് നോക്കുമ്പോ ചേട്ടന് പോയിന്റ് ഇല്ല. ചേട്ടന് ഒരു സ്ഫുടതയില്ല.
പൂക്കളത്തെ കുറിച്ച് പറയാനേ പറഞ്ഞല്ലോ, പൂക്കളെ എങ്ങനെ ഇടുന്നു കുറിച്ച് പറയാനല്ലേ പറഞ്ഞോളൂ. പറയുമ്പോ എത്ര മാന്യത ഉള്ളോ, ഒരു മത്സരം മത്സരം എന്ന രീതിയിൽ പൂക്കളത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. പൂക്കളുണ്ടായാ രീതി അതൊക്കെ നോക്കും. പൂക്കളൊരു സബ്ജക്റ്റ് ആണല്ലോ, പൂക്കളും പൂക്കളുണ്ടായാ മതി, പൂക്കളായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും. പിന്നെ പറയാലോ, കടയിൽ പോയി ഞാൻ 10 രൂപ കൊടുത്ത് പൂ മേടിച്ച് വന്ന് വീട്ടിലെത്തി ഒരു പൂക്കളം ഇട്ടു, റെഡിയാണ് പൂക്കളത്തിൽ പെട്ടതാത്. ശരി ശരി, അപ്പൊ വിജയ് ആരെങ്കിലും അവരോടുത്താ എനിക്ക് ഇതിലെങ്കിലും ഒന്ന് വിജയിക്കണം ജോധനോ. അപ്പൊ വിജയിനെ പ്രഖ്യാപിക്കുന്നില്ല, ഈ ഓണനാളില് ഒരു കണ്ണീര് വീഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കാത്ത കാരണം ഞാൻ വിജയിനെ പ്രഖ്യാപിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആരാണ് വിജയ്. പ്രഖ്യാപിക്കാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ വേണ്ട, വിജയില്ല, രണ്ടുപേരും തുല്യ ശക്തികളായിരുന്നു എന്ന് പറയാം. സത്യസന്ധമായിട്ട് പറയും, ഞാൻ പറഞ്ഞതല്ലേ രസകരം പറഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോ എന്റെ ഒരു കറക്റ്റിന്റെ കായ പറഞ്ഞിട്ടുള്ള ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ വേറൊരു സാധനം അടിച്ചല്ലോ, രണ്ട് ചാൻസ് ഓൾറെഡി പറഞ്ഞു. അതല്ല, അപ്പൊ അതല്ല ഞാൻ പറയണു, നന്നായിട്ട് പറഞ്ഞോണത് ഇവിടെ തന്നെയാണ്. പിന്നെ പറഞ്ഞ മത്സരം എന്ന രീതിയിൽ പറഞ്ഞോണത് ഞാനാണ്. മത്സരം നമ്മള് മത്സരം മത്സരത്തിലെല്ലാം നോക്കണം, എല്ലാം വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഞാൻ മലയാളി മങ്കയും ചേട്ടൻ മലയാളം മലയാളി മങ്കനുമാണ്. ഒരു മങ്കനും കൂടി വരാനുണ്ട് കേട്ടോ നമ്മുടെ. അപ്പൊ ഓണം സീരീസിലെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ഈ ആഴ്ച എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം, ഇപ്പൊ തന്നെ 2 ദിവസം കഴിഞ്ഞു. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആലോചിച്ച് ഇതൊരിക്കലും കണ്ടതൊന്നല്ല ഞങ്ങളായിട്ട് ആദ്യമായിട്ട് ചെയ്യണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. ഞങ്ങൾ തന്നെ ആദ്യമായിട്ട് ചെയ്യണെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഓക്കെ, ബൈ 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 ബൈ.